ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ 65 റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇതൊരു 1/2 kg മേലെ ഉണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 1/2 സ്പൂണ് ഇഞ്ചിപ്പിൻ്റെ പേസ്റ്റുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 സ്പൂണ് ആണ് ചേർത്തിരിക്കുന്നത്. ഇത് ഞാനിവിടെ വീട്ടിൽ പൊടിച്ചതാണ്. ഇനി ഇതിലേക്കൊരു വലിയ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 വലിയ സ്പൂണ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് ഞാനിവിടെ 1/2 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ അല്ല, അത്യാവശ്യം എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ സ്പൂണ് ഫുള്ളായിട്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് ഫുള്ളായിട്ട് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മസാല ചിക്കനിൽ എല്ലാ സ്ഥലത്തും നന്നായി പിടിക്കുന്ന രൂപത്തിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർക്കണം. ആ വീഡിയോ വിട്ടുപോയതാണ്. ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി വേറൊരു ഫ്രൈ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണേ. അപ്പോൾ ചിക്കൻ്റെ 1 വശമൊക്കെ ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് കോരിയെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി 1/2 സ്പൂണും വെളുത്തുള്ളി 1/2 സ്പൂണുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ടൊമാറ്റോ സോസാണ്. ഇത് 3 സ്പൂണ് ടൊമാറ്റോ സോസിൽ 1/2 സ്പൂണ് മുളക് പൊടി ചേർത്തതും കുറച്ച് വിനീഗറും കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇത് നമുക്ക് ഈ വെന്ത് വന്നിരിക്കണം, ഈ വയന്ന് വന്നിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി മിക്സിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ സോസ് നമുക്ക് ചില്ലി സോസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്ത് ചില്ലി സോസ് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുളിക്കും വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് വാട്ടറും ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ്. ഇത് നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. 3 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ പൊരിച്ചതും കൂടി ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സോസ് ഫുള്ളായിട്ട് ഈ ചിക്കൻ പൊരിച്ചതിൽ മിക്സായി കിട്ടണം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സോസിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഇതിൽ നിന്ന് വറ്റി വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിലുള്ള സോസൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റി വരും.
ചിക്കൻ ആക്ച്വലി ഈ സോസിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാൾട്ട് കുറച്ച് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.